എൻ്റെ പ്രവർത്തനങ്ങൾ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ആരോരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. എല്ലാ ദിവസവും 20 പേർക്ക് ഞാൻ ഭക്ഷണം നൽകി വരുന്നു. ആദ്യം 5 പൊതിയിൽ തുടങ്ങിയ ഈ യാത്ര ഇപ്പോൾ 20 പേരിൽ അവസാനിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ജനറൽ ഹോസ്പിറ്റലിലെ 9-ാം വാർഡിനെക്കുറിച്ച്. മാതാപിതാക്കൾ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾ, ഒരുപാട് പേരുള്ള ഒരു വാർഡാണ് 9-ാം വാർഡ്. അങ്ങനെ ഒരു താല്പര്യം, ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ സജീവമാവണമെന്ന് തോന്നിയപ്പോൾ, തെരുവിലുള്ള മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം പോയത് നമ്മുടെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ 9-ാം വാർഡിലേക്കായിരുന്നു. 9-ാം വാർഡിലെ രോഗികളെ മറ്റുള്ളവർ കാണാൻ പാടില്ലേ? അവരും മനുഷ്യരല്ലേ എന്ന് എനിക്ക് തോന്നുകയും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഒരുപാട് അതോറിറ്റിയെ സമീപിക്കുകയും ചെയ്തു. അപ്പോഴേക്കും എനിക്ക് വളരെ നിരാശാജനകമായ മറുപടിയാണ് കിട്ടിയിരുന്നത്. പക്ഷേ ഞാൻ അവസാനമായി സുതാര്യ കേരളത്തിൽ ബന്ധപ്പെടുകയും അതിൽ ഞാൻ എൻ്റെ പരാതി അറിയിക്കുകയും 9-ാം വാർഡിലെ രോഗികളെ മറ്റുള്ള നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പല മനുഷ്യരുമായിട്ട് അവർക്ക് സമ്പർക്കം വരണം, അവരുമായിട്ട് സംസാരിക്കുവാനും അവർക്ക് ഒരു നേരത്തെ ആഹാരം നൽകുവാനും അവർക്ക് ഒരു ആശ്വാസവചനം നൽകുന്നതിനും ഒരു അവസരം ഉണ്ടാക്കി തരണം. അതിനുവേണ്ടി ഞാൻ സുതാര്യ കേരളത്തിൽ പോയിരുന്നു. അവിടെ രോഗികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലും അവരുടെ സ്വകാര്യത നഷ്ടപ്പെടാത്ത വിധത്തിലും ഈ സാമൂഹ്യ പ്രവർത്തകർ താല്പര്യം കാണിച്ചാൽ അവർക്ക് ചെയ്തു കൊടുക്കാവുന്നത്രയും സൗകര്യം ചെയ്തു കൊടുക്കുക. അവരുടെ സേവനം ഇതായിട്ടുള്ളത് മനസ്സിലാക്കുക, അതൊന്ന് അതിനുവേണ്ട നടപടി എടുക്കുക. പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, രാവിലെ ഹോളിഡേയ്സിൽ അല്ലാത്ത ദിവസങ്ങളിൽ 10 ഞാൻ ത്രൂഔട്ട് കാണും. എന്റെ സാന്നിധ്യത്തിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ആറമ്മയെ കാണും. നമ്മളൊന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ സൗകര്യം ചെയ്തു കൊടുക്കാം സാർ. അതൊന്ന് പ്രത്യേകം നോക്കണം. ഒരു വിത്തിൻ 1 വീക്ക് കൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ചോദ്യത്തിന് ഒരു സൊല്യൂഷൻ കിട്ടി എന്നുള്ളതാണ്. അത് വളരെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഇത് സുതാര്യ കേരളത്തിലൂടെ എനിക്ക് നേടാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു വിജയമായി ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് അതിൽ വിജയിക്കാൻ കഴിഞ്ഞത്. അതിന് ഞാൻ എൻ്റെ എല്ലാ നന്ദിയും സുതാര്യ കേരളം പരിപാടിക്കും മുഖ്യമന്ത്രിക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.